ഹലോ എവരിവൺ ഫിറ്റ് വിത്ത് എടിപിയുടെ ഹെൽത്ത് മാറ്റർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ഈറ്റിംഗ് ഫോർ ബെറ്റർ സ്ലീപ്പ്. നന്നായിട്ട് ഉറങ്ങാൻ നമ്മൾ എന്തെല്ലാം ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെ ഡയറ്റിൽ നമ്മൾ കൊണ്ടുവരുന്ന സ്മോൾ സ്മോൾ ചേഞ്ചസ് എങ്ങനെ നമ്മളെ ക്വാളിറ്റി സ്ലീപ്പ് കൂട്ടാമെന്നും ഇൻസോമാനിയ അഥവാ ഉറക്കക്കുറവ് അതിൻ്റെ സിംറ്റംസ് എങ്ങനെ റിഡ്യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കാലങ്ങളായി ഉറക്കക്കുറവ് മൂലം സ്ട്രഗിൾ ചെയ്യുന്ന 35 വയസ്സ് പ്രായമുള്ള ഒരു വർക്കിംഗ് മദറാണ് അനു. അനുവിൻ്റേത് ഒരു ബിസി ഷെഡ്യൂളാണ്. ഈവനിങ് ആകുമ്പോഴേക്കും ശരിക്കും ടയേർഡ് ആവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും രാത്രി കിടക്കുന്ന സമയത്ത് അനുവിന് വേണ്ട രീതിയിൽ ഉറക്കം കിട്ടുന്നില്ല. പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം വീണ്ടും ടയേർഡാവുന്നു. അത് അനുവിൻ്റെ ഓവറോൾ പ്രൊഡക്ടിവിറ്റിക്കും എനർജിക്കും അത് എഫക്റ്റ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അവളുടെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അവളുടെ ഡയറ്റിൽ ചെറിയ ചെറിയ ചേഞ്ചസ് അവൾ കൊണ്ടുവരാൻ തുടങ്ങി. അത് അവളുടെ ലൈഫിൽ വലിയ ഡിഫറൻസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. രാത്രി സമയങ്ങളിൽ വളരെ നേരത്തെ തന്നെ ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ തുടങ്ങി. ഓവർ സ്പൈസി ആയിട്ടുള്ള അൺഹെൽത്തി ഫാറ്റ് ആയിട്ടുള്ള ഓവർ ഹെവി ആയിട്ടുള്ള ഫുഡുകളൊക്കെ അവൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അത് അവളെ വേഗത്തിൽ ഉറങ്ങാൻ സഹായിച്ചു എന്ന് മാത്രമല്ല ലോങ് ലാസ്റ്റിംഗ് ക്വാളിറ്റി സ്ലീപ്പ് അവൾക്ക് കിട്ടാനും സാധിച്ചു. കൂടാതെ അനുവിൻ്റെ ഫുഡിൽ മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ബദാം, ചീര, അവോക്കാഡോ എല്ലാം ഉൾപ്പെടുത്താൻ തുടങ്ങി. അത് അവളുടെ സ്ലീപ്പിങ്ങിൻ്റെ ക്വാളിറ്റി വലിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. അതുമാത്രമല്ല കഫേൻ്റെ അളവ് അവൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിച്ചു, പ്രത്യേകിച്ചും ഉച്ചക്കും ഈവനിങ്ങിലുമൊക്കെ. ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവളുടെ ഡയറ്റിൽ കൊണ്ടുവന്നതോടുകൂടിയിട്ടും അവളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി വലിയ രീതിയിൽ ഇമ്പ്രൂവ് ആയി എന്നുള്ളത് മാത്രമല്ല തൊട്ടടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ഭയങ്കര റിഫ്രഷ്ഡായിട്ടും വളരെ എനർജറ്റിക് ആയിട്ടും അവൾ എഴുന്നേൽക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അവളുടെ ഈ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ അവൾ ശരിക്കും ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവളുടെ മാറ്റങ്ങൾ അവൾക്ക് ശരിക്കും മനസ്സിലാവാൻ വേണ്ടി തുടങ്ങി. അവളുടെ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ വളരെ സ്മൂത്തായി തുടങ്ങി. അവളുടെ ഫാമിലിയുടെ കൂടെ ഇപ്പം നല്ല രീതിയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നു. നിങ്ങളും സ്ലീപ്പ് കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അനു ചെയ്തതുപോലെ ഡയറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. വൈകുന്നേരങ്ങളിലൊക്കെ വളരെ നേരത്തെ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. ഓവർ സ്പൈസി ആയിട്ടുള്ള അൺഹെൽത്തി ഫാറ്റ് ആയിട്ടുള്ള ഓവർ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈസിലി ഡൈജസ്റ്റബിൾ അല്ലാത്ത ഫുഡുകളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ മാക്സിമം ശ്രമിക്കുക. ഈ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കൂടും, ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുകയും വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവാനും സാധിക്കും. ഫിറ്റ് വിത്ത് എടിപിയുടെ ഹെൽത്ത് മാറ്റേഴ്സ് എന്ന സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതേപോലെ തന്നെ ഈ സീരീസിൻ്റെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബെല്ലൈക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.